കേരളത്തിലെ ഡാമുകൾക്ക് വെള്ളം താങ്ങാൻ കഴിയുന്നില്ല പുഴകളിലേക്ക് കുതിച്ചെത്തി ജലം പുഴകളിൽ ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ തീരത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് പ്രധാന അണക്കെട്ടുകളിൽ നിന്ന് നിയന്ത്രിത അളവിൽ ജലം ഒഴുക്കിവിട്ട് റൂൾകാർ കർശനമായി പാലിക്കുന്നതിന്റെ ഭാഗമായി ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുൻകൂട്ടി ആളുകളെ മാറ്റി പാർപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഒരു ദിവസം അണക്കെട്ടിൽ പരമാവധി നിലനിർത്താവുന്ന ജലനിരപ്പാണ് റൂൽ ലെവൽ വഴി ശാസ്ത്രീയമായി നിശ്ചയിച്ചിട്ടുള്ളത് നേതൃത അളവിൽ മാത്രമാണ് വെള്ളം ഒഴുക്കിവിടുന്നത് അണക്കെട്ടുകളിൽ നിന്ന് ജലം ഒഴുക്കുന്നത് തന്നെ നദികളിൽ ഒഴുക്ക് ശക്തമായിരിക്കും അതിനാൽ യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാൻ പാടില്ല ജലനിരപ്പ് വരാൻ സാധ്യതയുള്ളതിനാൽ നദിക്കരകളിൽ താമസിക്കുന്നവരും അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവരും പെരിയാറിന്റെയും പമ്പയുടെയും കരകളിലുള്ളവരും ജാഗ്രത തുടരണം കേരളത്തിന്റെ കിഴക്കൻ മേഖലയിൽ മഴ തുടരുന്നതിനാൽ പ്രധാനപ്പെട്ട അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുകയാണ് വരുന്ന ദിവസങ്ങളിലും അണക്കെട്ടുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരാനാണ് സാധ്യതയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ഇടുക്കി അണക്കെട്ടിലും മുല്ലപ്പെരിയാർ അണക്കെട്ടിലും ജലനിരപ്പ് ഉയരുകയാണ് ഇടുക്കിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ദശാംശം എട്ട് ആറ് അടിയായാണ് ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റിനാൽപ്പത് അടി പിന്നിട്ടു ഇടുക്കിയിൽ നിന്ന് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂടിയതോടെ തടിയമ്പാട് നാല് വീടുകളിൽ വെള്ളം കയറി ഒരു വീടിന്റെ മതിലിടിഞ്ഞു നിലവിൽ മൂന്ന് ലക്ഷം ലിറ്റർ വെള്ളമാണ് സെക്കൻഡിൽ ഒഴുക്കുന്നത് പത്ത് മണിയായതോടെ കൂടുതൽ വെള്ളം ഒഴുക്കുകയായിരുന്നു സെക്കൻഡിൽ അഞ്ചു ലക്ഷം ലിറ്ററാണ് നിലവിൽ ഉയർത്തുന്നത് എന്നാൽ വീടുകളിൽ വെള്ളം കയറിയതോടെ ഇനി കൂടുതലായി വെള്ളം ഒഴുക്കണോ എന്നതിൽ വീണ്ടും യോഗം ചേർന്നാകും അന്തിമ തീരുമാനമെടുക്കുക വെള്ളത്തിന്റെ ഒഴുക്കു കൂടിയതോടെ ജനം ആശങ്കയിലാണ് പലരും ഉറങ്ങാതെ നേരം വെളുപ്പിക്കുകയായിരുന്നു വെള്ളം ഒഴുകുന്ന ശബ്ദം പോലും പേടിപ്പിക്കുന്നതായി നാട്ടുകാർ പറയുന്നു മുല്ലപ്പെരിയാർ ഡാമിന്റെ മുഴുവൻ ഷട്ടറും ഉയർത്തി വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നത് ജലനിരപ്പ് ഉയരാൻ കാരണമായേക്കും പെരിയാർ തീരത്ത് ചില വീടുകളിൽ വെള്ളം കീറിട്ടുണ്ട അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെങ്കിലും മൂന്ന് കുടുംബങ്ങൾ മാത്രമാണ് ക്യാമ്പിലേക്ക് എത്തിയിട്ടുള്ളത് അതേസമയം എറണാകുളത്തെ ഇടമലയാർ ഡാമും തുറന്നു ഇടുക്കിക്കൊപ്പം ഇടമലയാർ ഡാമിൽ നിന്നുള്ള വെള്ളം കൂടി കൂടിയെത്തുന്നതോടെ പെരിയാറിൽ ജലനിരപ്പ് ഉയരുമെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് എറണാകുളം ജില്ലാ ഭരണകൂടം അറിയിച്ചു ആവശ്യമായ മുൻകരുതലുകളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് അറിയിച്ചു എവിടെയെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടാവുന്ന പക്ഷം രക്ഷാപ്രവർത്തനത്തിന് വിന്യസിക്കാൻ എൻ ഡിആർഎഫ് സേനയെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ജനപ്രതിനിധികളോടും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരോടും സജ്ജരായിരിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു മലമ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുകയാണ് ഡാമിന്റെ നാല് ഷട്ടറുകൾ അൻപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയർത്തിരിക്കുകയാണ് മുക്കേപ്പുഴ കരകവിഞ്ഞതോടെ മുക്കേ പാലത്തിലൂടെയുള്ള ഗതാഗതം നിർത്തിവെച്ചു ശിരുവാണി ഡാമിന്റെ സ്ലൂയിസ് ഷട്ടർ ഒന്ന് ദശാംശം ഏഴ് പൂജ്യം ആയി ഉയർത്തിയിട്ടുണ്ട് അട്ടപ്പാടിയിൽ ഭവാനി ശിരിവാണി പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ ഒരു സെന്റിമീറ്റർ ഉയർത്തി ചുള്ളിയാർ ഡാമിന്റെ സ്ലൂയിസ് ഷട്ടറും ഉയർത്തി ഗായത്രിപ്പുഴയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബാണാസുര സാഗർ ഡാം തുറന്നതിനെ തുടർന്ന് കബണി നദിയിൽ ജലനിരപ്പ് ഉയർന്നു നിലവിൽ വെള്ളപ്പൊക്ക ഭീഷണിയില്ല ബീച്ചനഹള്ളി ഡാമിലെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയത് ആശ്വാസമായി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് അടിക്ക് മുകളിലേക്ക് ജലനിരപ്പ് എത്തി ആവശ്യമെങ്കിൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തും സെക്കൻഡിൽ പതിനേഴ് ഘനമീറ്റർ വെള്ളമാണ് തുറന്നുവിടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി